അല്ല വാടെ 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 നേരെ പോകുന്ന നേരെ പോകുന്നു മൊബൈല് എടാ മൊബൈൽ കളിച്ചാൽ പോലീസ് നോക്കൂ നാലാൾ അറിയുമോ എടാ ചീട്ട് കളിയാവുമ്പോഴേ കാശിറക്കണം പോലീസ് വരണം ഓടണം സർക്കാരിൻ്റെ ഡീസൽ ചെലവാക്കി ജീപ്പിൽ ഒരു റോഡ് കറങ്ങണം ആഹാ അന്തസ് പേടിച്ചു പോയോ ഒന്നും പേടിക്കണ്ട ഞാനിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ല എടാ ഞാൻ എം ഡി ആടാ എം ഡി എം ഡി എന്ന് വെച്ചാൽ മഹാധനശീല എന്നാ പിടി 10 ലക്ഷം അടേ നമുക്ക് പാരമ്പര്യമായിട്ട് പിശുക്കില്ലാത്ത ആളുകളാണ് പ്രത്യേകിച്ച് ശരീരം ഇറങ്ങാതെ കിട്ടുന്ന രൂപയാണെങ്കിൽ പറയുക വേണ്ട പോലീസ് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം നമ്മൾ എന്തിനാ മേടിക്കുന്നത് ജോക്കർ പണി തന്ന പണി വരുന്നുണ്ടവരാച്ച ഓടപ്പറന്നോളെ ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല സാറേ ഞാനീ പശുവിനെ തീറ്റിക്കണായിരുന്നു തീറ്റിച്ചു കഴിഞ്ഞാ നമുക്ക് പോവാം വാട്ടർ ക്ലബിൽ പണം വെച്ച് ചീട്ട് കളിച്ചെന്ന് അറസ്റ്റിലായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് എം ഡി എസ് ആർ വിനയകുമാറിനെതിരെ വ്യവസായ വകുപ്പ് അച്ചടക്ക നടപടിയെടുത്തേക്കും തൊഴിലാളി വർഗക്ഷേമത്തിന് വേണ്ടിയല്ലേ എല്ലാം എന്ന് ഓർക്കുമ്പോ ഒരു സമാധാനം സിപിഎം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് വിനയകുമാർ പെങ്ങള് പുറത്തു പറഞ്ഞപ്പോ ആങ്ങള അകത്തേക്ക് പോയി അങ്ങനെ വിനോദിന് ചേച്ചിക്ക് കമലയുടെ തിടച്ചക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ആണ് ഗൗരവം കൂടുതലാണ് ഈ സംഭവത്തിൽ നന്നായിട്ട് ചീട്ട് കളിക്കാനുള്ള പ്രാഗൽഭ്യം കണ്ടായിരിക്കും ചിലപ്പോ എം ഡി ആക്കിയത് ഇവിടുത്തെ ഓരോ നിയമനത്തിന്റെ അടിസ്ഥാനം അദൃശ്യവും വിചിത്രവും ഒക്കെ ആണല്ലോ വ്യാപകമായി പണം വെച്ചുള്ള ചീട്ട് കളി ഉണ്ട് എന്ന പരാതികൾ നേരത്തെ ഉണ്ടായിരുന്നു പരാതി നേരത്തെ ഉണ്ട് പക്ഷെ നടപടിയെടുക്കാൻ പറ്റിയ സാഹചര്യം ഒത്തു വന്നത് ഇപ്പോഴാണ് തൊട്ടടുത്ത് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനം ഒരു മതില് വ്യത്യാസം മാത്രമേ ഉള്ളൂ പരാതി കുറെ കാലം മുമ്പ് കിട്ടി ഒരു മതിലിനപ്പുറം പോലീസ് ആസ്ഥാനം ഉണ്ട് വൈകി എത്തിയ വസന്തം തൂക്കിയല്ലോ എം ഡി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ എം ഡി ഇത്തരത്തിൽ ഒരു വാതുവെപ്പ് കേസിൽ ഉൾപ്പെടുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് വേണമല്ലോ ഗൗരവമുള്ള കേസ് തന്നെ കിട്ടണമല്ലോ ഏതായാലും കിട്ടേണ്ടത് കിട്ടി ഈ കിട്ടേണ്ടവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബാങ്കിലെ പോലെ തന്നെ ആ സഹകരണം കൊടുക്കൽ വാങ്ങലും ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടിയാണോ വൈകിട്ടുള്ള ഈ ചൂതാട്ടത്തിന്റെ പേരിലുള്ള ഈ അറസ്റ്റ് എന്ന് പക അത് വീട്ടാനുള്ളതാണ് മുഖ്യ ടൂറിന്റെ നേരത്തെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആളങ്ങ് ദിവംഗതനായ പിന്നെ എന്ത് ചെയ്യണം എത്രയെത്ര ഇരുമ്പ് കസേരകൾ പല രാജ്യങ്ങളിലായിട്ട് കാത്തു കിടക്കുകയാണ് ഈ വിഷമതകളൊക്കെ കൂടുള്ളവർ അറിയണ്ടേ പോയി കിടന്നു ഉറങ്ങുവേട്ടേ അങ്ങനെയെങ്കിൽ അത് കുറെ കൂടെ സിപിഎമ്മിനകത്തെ വലിയ പ്രശ്നമായി മാറും പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല പ്രശ്നക്കാരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നക്കാരല്ലാതാക്കുക എന്നതും ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമല്ല പ്രശ്നത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാ വൻ പ്രശ്ന പരിഹാരം ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണല്ലോ അതെവിടെവരായി പദയാത്ര പിന്നിടുന്ന വഴികളിലെല്ലാം തന്നെ ഒട്ടേറെ പേരാണ് യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് ഇതുവരൊക്കെ ആയോ നാടുവാഴിയേ നാട് ഇളകിയിട്ടാ കുടുംബത്തിന്റെ കാര്യത്തിൽ മൗനവ്രതം പോണ്ടിരുന്നത് പോലെ ഇരിക്കാനൊക്കത്തില്ല നാട്ടുകാരുടെ കാശിന് പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കിക്കോളോട്ടാ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള സംസ്ഥാന സർക്കാർ ഇന്ന് വീണ്ടും കടമെടുക്കുന്നു കടപ്പത്രമിറക്കി 1,000 കോടിയാണ് സമാഹരിക്കുന്നത് വളരെ മികച്ച തീരുമാനം കിട്ടാവുന്നിടത്തോളം എട് ഭരണത്തിന് വേണ്ടിയല്ലല്ലോ കടം കടത്തിന് വേണ്ടിയാണല്ലോ ഭരണം കുറ്റം പറയാനും ഒക്കത്തില്ല നീന്താനും പറക്കാനും ഒക്കെ ഇപ്പൊ എന്താ ചെലവ് ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ മുന്നോട്ട് 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 അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി രസപ്പെടാ കാരണം കാരണം കാരണഭൂതൻ കാരണം കാരണം കാരണഭൂതൻ ഒന്ന് തന്നാൽ രണ്ട് ഹേ രണ്ട് തന്നാൽ നാല് ആ നാടുവാഴി ഒരുമ്പെട്ടാൽ എല്ലാവരും ലോക്ക് ഒന്ന് തന്നാൽ രണ്ട് ഹേ രണ്ട് തന്നാൽ നാല് ആ നാടുവാഴി ഒരുമ്പെട്ടാൽ എല്ലാവരും ലോക്ക് കറുപ്പിനെ കണ്ടുകൂടാ ആളൊരു തരിവീരൻ പകയുടെ പൊരുളറിയ പിഞ്ചുലോല ഹൃദയൻ അങ്ങ് വന്നേടം നിന്നേടം എല്ലാവർക്കും പിച്ചയോഗം കാരണം കാരണം കാരണഭൂതൻ
കാരണം കാരണം കാരണഭൂതൻ. KARANA ഭൂതൻ, കാരണാഭൂതൻ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം?